ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ളൊരു പഴംപൊരി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഞാനിവിടെ ഒരു 7 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തതാണിത്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനൊരു അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ നേന്ത്രപ്പഴം കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ടുള്ള മൈദമാവ് എടുത്താൽ മതി. ഒരു നുള്ള് സോഡാപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോട് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് കൂടെ തന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു കുറച്ച് മഞ്ഞപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഒരു മുട്ട ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. സാധാരണ പഴംപൊരിയിൽ ആരും മുട്ടയൊന്നും ചേർക്കാറില്ല അല്ലേ. ഈ രീതിയിലേക്കൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം നമുക്ക്. ഇനി വെജിറ്റേറിയൻസിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഇതിൽ മുട്ട വേണമെങ്കിൽ ഒഴിവാക്കാം. മുട്ടയൊന്നുമില്ലാതെ സാധാരണ മൈദമാവും പഞ്ചസാര മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കലക്കിയെടുത്താൽ മതിയാകും. മാവ് കൂടെ കലക്കി വന്നിട്ടുണ്ട്. ഞാനിതാ വറുത്ത് കോരാനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കലക്കിയ മാവിലേക്ക് നേന്ത്രപ്പഴം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ിട്ട് ഓരോന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ എടുത്ത് ഇതിലേക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിരിക്കുന്നത്. തീ കൂട്ടി കൊടുക്കാൻ പാടില്ല. ഒരു ഭാഗമായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ നാലെണ്ണ ഒക്കെയാണ് പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വലിയ ചട്ടിയൊക്കെയാണെങ്കിൽ കൂടുതൽ എണ്ണം വെച്ച് നിങ്ങൾക്ക് വറുത്തു പോരാവുന്നതാണ്. രണ്ട് ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുറിഞ്ഞ് വരുമ്പോൾ കോരി മാറ്റാം. ഇതായിട്ടുണ്ട് ഞാൻ എണ്ണയിൽ കോരി മാറ്റാണ്. ഈ രീതിയിൽ ഇനി പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കിതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.